സ്ഥാനമൊഴിഞ്ഞ അല്ലെങ്കിൽ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ, സി പി എമ്മിന്റെ സമുന്നത നേതാവ്, പിണറായി വിജയൻ കഴിഞ്ഞാൽ സി പി എമ്മിൽ ഏറ്റവും സീനിയറായ ലീഡർ, അദ്ദേഹം ഈ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം പാർട്ടി പരിപാടികളുമായി സഹകരിക്കുന്നില്ല, പാർട്ടി വേദികളിൽ അദ്ദേഹത്തെ കാണുന്നില്ല. സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയും സെക്രട്ടേറിയറ്റും ഒക്കെ തലസ്ഥാനത്ത് ഇപ്പോൾ വല്ലാത്ത തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന നിരവധി വിഷയങ്ങൾക്കായി കൂടിയെങ്കിലും നിരവധി ചർച്ചകൾ നടത്തിയെങ്കിലും അദ്ദേഹം ഈ യോഗങ്ങളിൽ പങ്കെടുത്തില്ല. മാധ്യമങ്ങളോട് സ്ഥിരം സംസാരിക്കാറുള്ള അദ്ദേഹം മാധ്യമങ്ങളോട് മുഖം തിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം പുതിയ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞത് ഇ പി ജയരാജൻ പാർട്ടിയുമായി സഹകരിക്കണം എന്നാണ്. ഇ പി പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്, ഇ പി അങ്ങനെ മാറി നിൽക്കാൻ പാടില്ല എന്നാവർത്തിച്ച് അദ്ദേഹം പറയുന്നു. പക്ഷേ ഇന്ന് പയ്യാമ്പലത്ത് കണ്ണൂരിൽ ചടയൻ അനുസ്മരണത്തിൽ എന്ന വളരെ പ്രധാനം, നമുക്കറിയാം ചടയൻ ഗോവിന്ദൻ എന്ന പാർട്ടിയുടെ മുൻ സെക്രട്ടറിയാണ്, സംസ്ഥാന സെക്രട്ടറിയാണ്, ചടയൻ ഗോവിന്ദൻ അനുസ്മരണത്തിലും ഒരു വലിയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു പരിപാടിയാണ്. അതിൽ ചടയൻ അനുസ്മരണത്തിൽ എല്ലാ വർഷവും സാധാരണ ഇ പി ജയരാജന്റെ സാന്നിധ്യം കാണുന്നതാണ്. ഇത്തവണത്തെ ഈ ചടയൻ അനുസ്മരണത്തിൽ ഇ പി ജയരാജൻ പങ്കെടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നിലപാട് അദ്ദേഹം കടുപ്പിക്കുകയാണ്, പാർട്ടി പരിപാടികളിൽ അദ്ദേഹം ബഹിഷ്കരണം തുടരുന്നുണ്ട്. ഇ പി പാർട്ടിയോട് സഹകരിക്കണമെന്ന് എൽ ഡി എഫ് കൺവീനർ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ്, ഇന്നലെയാണ്, അതിന് ചെവി കൊടുക്കാതെയാണ് ഇ പിയുടെ നീക്കം. എന്താണ് ഇ പിയുടെ മനസ്സിലിരിപ്പ്? എന്താണ് ഇ പി പ്രതീക്ഷിക്കുന്നത്? ഈ വല്ലാത്ത അസംതൃപ്തി പാർട്ടി എങ്ങനെ പരിഹരിക്കും? അതോ പാർട്ടി ഇ പിയെ എന്താണ് മാറ്റി നിർത്തുകയാണോ, അല്ലെങ്കിൽ ഇ പി എ ഗൗനിക്കാതെ ഇരിക്കുകയാണോ? വി വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അരുണ്, ഇ പി ജയരാജൻ പാർട്ടിയുമായി സഹകരിക്കാത്തത് ആദ്യമല്ല. നമുക്കറിയാം അദ്ദേഹത്തെ നേരത്തെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹത്തെ പരിഗണിക്കാതിരുന്നപ്പോൾ, അദ്ദേഹത്തിന് പകരം എം ഇ ഗോവിന്ദൻ സെക്രട്ടറി ആയപ്പോൾ മാസങ്ങളോളം അദ്ദേഹം പാർട്ടി വേദികളിൽ ഉണ്ടായിരുന്നില്ല, അദ്ദേഹം സംസാരിക്കാൻ പലപ്പോഴും തയ്യാറായിരുന്നില്ല. അന്നൊക്കെ ആ അസംതൃപ്തി പരിഹരിക്കാനുള്ള ശ്രമം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ആ ഒരു അവഗണന അദ്ദേഹത്തെ, അല്ലെങ്കിൽ ആ ഒരു പരിഗണന പാർട്ടി അദ്ദേഹത്തെ നൽകുന്നില്ല എന്നത് എന്തിൻ്റെ സൂചനയാണ്? രഞ്ജിത്ത്, ഇ പി ജയരാജൻ ഇത്തരത്തിലുള്ള പിണക്കം നിസ്സഹകരണം പുതുമയല്ല, പുതുമയുള്ള കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിത ചരിത്രത്തിൽ പലപ്പോഴും അദ്ദേഹം ഇത്തരം പിണങ്ങി മാറി നിൽക്കലുകൾ നടത്തിയിട്ടുണ്ട്. എപ്പോഴൊക്കെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങൾ ആ രീതിയിൽ നടക്കാതെ മുന്നോട്ട് പോയോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുണ്ടാകുന്നു, അപ്പോഴൊക്കെ ഇ പി ഇത്തരം മാറി നിൽക്കലുകൾ നടത്തിയിട്ടുള്ളതാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഏതാണ്ട് ഒന്നര വർഷം മുമ്പും അദ്ദേഹം ഈ എം പി ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം ദീർഘനാൾ അദ്ദേഹം പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നു. പ്രധാനപ്പെട്ട ക്യാമ്പയിനുകളിൽ മുന്നണി കൺവീനർ എന്ന ചുമതലയിൽ പാർട്ടി സെൻട്രലായി പ്രവർത്തിക്കേണ്ട കേന്ദ്ര കമ്മിറ്റി അംഗം ആ രീതിയിൽ പ്രവർത്തിക്കാതെ മാറി നിന്നു. പാർട്ടി സംസ്ഥാന സെൻട്രലായി പ്രവർത്തിക്കാൻ പാർട്ടി ഏൽപ്പിച്ച നേതാവാണ് അദ്ദേഹം. അങ്ങനെ പലതവണ മാറി നിൽക്കുന്നു. ഇപ്പോൾ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് പാർട്ടി മാറ്റിയതാണ് അദ്ദേഹത്തിന് ഇപ്പോഴത്തെ പിണക്കത്തിന് കാരണം. നേരത്തെയൊക്കെ അങ്ങനെ മാറി നിൽക്കുമ്പോൾ ഇ പി ജയരാജനെ അനുനയിപ്പിക്കാനും അദ്ദേഹത്തെ ഒപ്പം നിർത്താനും പിണറായി വിജയൻ വലിയ മുൻകൈ എടുത്തിരുന്നു. ഏത് പിണക്കത്തിലും പിണറായി വിജയന്റെ ഒരു സ്നേഹപൂർവ്വമുള്ള ശാസനയോ അദ്ദേഹത്തിന്റെ ഉപദേശമോ ഒക്കെ കേൾക്കുമ്പോൾ തിരിച്ച് പാർട്ടി പ്രവർത്തനത്തിലേക്ക് മടങ്ങി വരുന്ന ഇ പി ജയരാജനെയാണ് കേരളം നേരത്തെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു വിളി പിണറായി വിജയൻ ഉണ്ടാകുമോ എന്ന കാര്യം വ്യക്തമല്ല. മാത്രമല്ല പിണറായി വിജയൻ പോലും അത്രയധികം സുരക്ഷിതനല്ല ഇപ്പോൾ ആ രീതിയിൽ. നേരത്തെ ഉള്ളതുപോലുള്ള ഒരു സമ്പൂർണ്ണ ആധിപത്യമൊന്നും പിണറായി വിജയൻ പോലും പാർട്ടിയുടെ അവകാശപ്പെടാനില്ലാത്ത അവസ്ഥയിലെ സി പി എം കാര്യങ്ങൾ പാർട്ടിയുടെ ഗ്രൂപ്പ് സമവാക്യങ്ങളോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു ശാക്തിക ചേരിയൊക്കെ അങ്ങനെ മാറുന്നു എന്ന വിലയിരുത്തലുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇ പി ഇങ്ങനെ പിണങ്ങി നിന്നാൽ എന്താകും അദ്ദേഹത്തിന്റെ ഭാവി. സ്വാഭാവികമായും അദ്ദേഹത്തിന് അടുത്ത പാർട്ടി കോൺഗ്രസിൽ കൂടി പങ്കെടുക്കുകയും കേന്ദ്ര കമ്മിറ്റി തുടരാൻ 75 വയസ്സ് അദ്ദേഹത്തിന് ആ സമയത്ത് പൂർത്തിയാകില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു ടൈം കൂടി കേന്ദ്ര കമ്മിറ്റി തുടരാനുള്ള അനുമതി ലഭിക്കുമായിരുന്നു, അല്ലെങ്കിൽ അവസരം ലഭിക്കുമായിരുന്നു. പക്ഷേ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്ന ഇ പിക്ക് അതിനുപോലും പാർട്ടി അവസരം നൽകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇ പി ജയരാജനെതിരെ പാർട്ടി സംഘടനാ നടപടി എടുത്തിട്ടില്ല, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം ഇത്തരത്തിലൊരു പ്രകാശ് ജാവദേക്കർ പോലുള്ള കൂടിക്കാഴ്ച നടത്തുകയും പാർട്ടി പരിപാടി വിട്ടെടുക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി സി പി എമ്മിന്റെ സംഘടനാ രീതിയിൽ വലിയ നടപടി എടുക്കേണ്ടതാണ്. പക്ഷേ ഇതുവരെയും അത്തരമൊരു നടപടിയിലേക്ക് സി പി എം പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇ പി പൂർണ്ണമായും നടപടിക്ക് പുറത്തായി കഴിഞ്ഞു, രക്ഷപ്പെട്ടു എന്ന് പറയാനും കഴിയില്ല. കാരണം പി ജയരാജൻ എന്ന അദ്ദേഹത്തിന്റെ കണ്ണൂരിലെ ഏറ്റവും വലിയ പാർട്ടിക്കുള്ളിലെ എതിരാളി, അദ്ദേഹം ഓരോ അവസരവും കാത്തുനിൽക്കുകയാണ് ഇ പി ഏത് തരത്തിലൊക്കെ ബുദ്ധിമുട്ടിക്കാനാകുമോ അല്ലെങ്കിൽ ഇ പിക്കെതിരെ തിരിക്കാനാകുമോ പാർട്ടി എന്ന നീക്കങ്ങൾ പി ജയരാജൻ നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ സംസ്ഥാന സമിതിയിൽ പോലും ഇ പിക്കെതിരെ നടപടി റിപ്പോർട്ട് ചെയ്ത സംസ്ഥാന കമ്മിറ്റിയിൽ പോലും
ഈ താൻ നേരത്തെ ഉന്നയിച്ച റിസോർട്ട് അഴിമതി ആരോപണം എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല, അവിടെ എന്താ അന്വേഷണം എന്ന ചോദ്യവുമായി പി ജയരാജൻ ഇ പി വിടാതെ പിന്തുടരുകയാണ്. അവിടെയാണ് ഇ പി ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായും പാർട്ടിയിലേക്ക് ഇനിയൊരു തിരിച്ചുവരവ് അദ്ദേഹം താല്പര്യപ്പെടുന്നില്ലേ? അദ്ദേഹം നേരത്തെ ഏതാണ്ട് രണ്ടു വർഷം മുമ്പ് ന്യൂസ് എയ്റ്റ് റിപ്പോർട്ട് ചെയ്തപോലെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നുള്ള പിന്മാറ്റം അദ്ദേഹം ഉറപ്പിക്കുകയാണോ എന്ന കാര്യമൊക്കെയാണ് ഇനി അറിയേണ്ടത്. ഇ പി അത്ര സുഖത്തിലല്ല പാർട്ടിയുമായി മുന്നോട്ട് പോകുന്നത്. ചടയൻ ദിനം വളരെ പ്രധാനപ്പെട്ട ദിനമാണ്. അവിടെ നോട്ടീസ് അടിച്ചാണ് ഇ പി ജയരാജന്റെ പേര്, പോളിറ്റ് ബ്യൂറോ അംഗം എ വി ജയരാഘവൻ ഉദ്ഘാടനം ചെയ്യുന്ന പതാക ഉയർത്തൽ ചടങ്ങിൽ ഇ പി ജയരാജനും പി കെ ശ്രീമതിയും ഒക്കെ, പി കെ ശ്രീമതി തിരുവനന്തപുരത്താണ് ഇന്ന് ഉള്ളത്. അവർ തിരുവനന്തപുരത്ത് എ കെ സെന്റർ മുന്നിൽ ചടയൻ ദിനത്തിൽ പതാക ഉയർത്തിയത് പി കെ ശ്രീമതിയാണ്. പക്ഷേ ഇ പി ജയരാജൻ